ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, ഓൾ ഇൻ ഓൺ മച്ചാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ചാനലിലെ 1K അടിച്ച ദിവസമാണ് അല്ലേ? 1K. അപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പതിയെ പതിയെ, ഇപ്പോൾ ഒരു 10 വീഡിയോ ആയുള്ളൂ എങ്കിലും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് 1K അടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ, യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അത് അത്ര വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാവരുമാണ് ഞങ്ങളെ സഹായിച്ചത്. തുടർന്നും നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു സഹകരണം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോന്നി മെഡിക്കൽ കോളേജ്, അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ്. അപ്പോൾ ഇന്ന് 13-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പം ആ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പുള്ള പണികളും അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളും ഒക്കെ എന്താണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ റോഡാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് കോന്നി വന്നിട്ട് കോന്നി ജംഗ്ഷനിൽ നിന്ന് ചിറ്റാറ് തണ്ണിത്തോട് പോകുന്ന റൂട്ട്. ആ റൂട്ട് പോയിട്ട് പാലം കയറി ഇറങ്ങുന്നുണ്ടേ മുരിങ്ങമംഗലം എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുക. വലത്തേക്ക് തിരിഞ്ഞ് നേരെ പോകുമ്പം മഞ്ഞക്കടമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനുശേഷം ആനകുത്തി നിന്ന് നേരെ ആനകുത്തി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലേക്കാണ്. ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഇടുങ്ങി ഇടുങ്ങിയ വഴികളാണ്. ഈ ആനകുത്തി എന്ന് പറഞ്ഞ ജംഗ്ഷൻ തൊട്ട് വലിയ റോഡാണ്. അപ്പോൾ ബാക്കി റോഡ് പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ, അത് നമുക്കത് കാണാൻ കഴിയും. ബാക്കി ഈ ആനകുത്തി എന്ന് പറയുന്ന ജംഗ്ഷൻ തൊട്ട് മേലോട്ട് മെഡിക്കൽ കോളേജ് വരെ നല്ല വീതിയുള്ള നല്ല പുതിയ റോഡാണ്. ഫ്രണ്ട്സ്, എൻ്റെ പിന്നിൽ കാണുന്നതാണ് കോന്നി മെഡിക്കൽ കോളേജ്. ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊരു മലയുടെ മുകളിലാണ് ഈ മെഡിക്കൽ കോളേജ് ഉള്ളത്. ഇത് കണ്ടോ, നമ്മുടെ ഇത് കണ്ടോ, മലകൾ കണ്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കോട മഞ്ഞ ഇടയ്ക്ക് കയറി ഇങ്ങനെ വരും, പിന്നെ കാറ്റടിച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. ഇതുണ്ടോ, മഞ്ഞ കണ്ടോ, സൂപ്പറല്ലേ. പിന്നെ അതുണ്ടോ, ഈ മലയുടെ മുകളിലുള്ള കെട്ടിടങ്ങളാണ്, ഇത് കോളേജാണ് ഇത് കാണുന്നത്. ഇതിന് പിന്നെല്ലാം നല്ല സ്ഥലങ്ങളാണ് കേട്ടോ, കാണാൻ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയല്ല. പിന്നീട് ഈ മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അതല്ലാതെ പ്രൈവറ്റായിട്ട് 3-4 മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പത്തനംതിട്ട ജില്ലക്കാർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണിത്. അതുപോലെ തന്നെ ആശുപത്രി ബിൽഡിങ്ങും അക്കാദമിക് ബിൽഡിങ്ങും ഒരേ സമയം തന്നെ പണി കഴിപ്പിച്ച് പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദ്യത്തെ മെഡിക്കൽ കോളേജാണിത്. സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജ് ആദ്യം ഉദ്ഘാടനം ചെയ്യുക, അതിനുശേഷം അല്ല മെഡിക്കൽ ഹോസ്പിറ്റൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷമാണ് കോളേജ് പണി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേകത ആശുപത്രി ബിൽഡിങ്ങും നമ്മുടെ അക്കാദമിക് ബിൽഡിങ്ങും ഒരേ സമയം തന്നെ പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം. നാളെയാണ് ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് നാടിന് സമർപ്പിക്കും, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാളെ മുതൽ ഇവിടെ OP ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IP സ്റ്റാർട്ട് ചെയ്യാർ ആയിട്ടില്ല, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നത്. IP ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ ഉള്ളവർ അറിയിച്ചിരിക്കുന്നത്. We'll be right back.
ഇവിടെ പഠനം നടക്കുന്നത് കൊണ്ട് വളരെ തകൃതിയായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയും. കേട്ടോ, പേരുകളൊക്കെ നമ്മളെ മെഡിക്കൽ കോളേജ് എന്നൊക്കെയുള്ള പേരുകളൊക്കെ അവർ പതിപ്പിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റോഡൊക്കെ മഴ പെയ്തിട്ട് നല്ല വൃത്തിയായി കിടക്കുമായിരുന്നു. മഴ പെയ്തിട്ടൊക്കെ ആ പാടെ വൃത്തികേടായ വണ്ടിയൊക്കെ പോയിട്ട്. എന്നാലും ഉൾക്കാണ്ടത്തിന് വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കഴിയും കേട്ടോ, പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാണ്. നല്ല ദൂരെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു എന്താ പറയണ്ടേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിട്ടുള്ള ഒരു ഒരു രസം ഇത് കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ റിസോർട്ടിലൊക്കെ പോയി ഇരിക്കുന്ന പോലുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ഇതുണ്ടോ എൻ്റെ പിന്നിൽ കാണാം നിങ്ങൾക്ക് മലകൾ കണ്ടോ, ഉണ്ടോ കോടമഞ്ഞ് ഇറങ്ങിയിട്ട് മലയെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വരും, ഇടയ്ക്ക് അത് കഴിഞ്ഞ് പോവും, പിന്നെ ചെറിയ ചാറ്റൽ മഴ നല്ലൊരു നല്ല രസം ഇവിടെ കാണാൻ. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയത്തില്ല, ഏതോ വലിയ റിസോർട്ടാണെന്ന് നമുക്ക് പറയുള്ളൂ. അതേപോലത്തെ വ്യൂ അവിടെ. അപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത്. അല്ലെങ്കിൽ നാളെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർക്ക് മെഡിക്കൽ കോളേജ് ഒരു നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം നാളെ പൂർത്തിയാവുകയാണ്. അതായത് നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യമേ ഒന്നെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴ ഒക്കെ നമ്മൾ പറയുമായിരുന്നു. ഇനിയിപ്പം നമുക്ക് കോന്നി, അതാണ് നമ്മളുടെ ഒരു രോഗി എന്തെങ്കിലും പ്രശ്നമുള്ള രോഗികളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നൊരു സാഹചര്യം നാളെ മുതൽ നമുക്ക്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ വാട്ടർ ടാങ്കായി കാണുന്നത്, വാട്ടർ ടാങ്കിൻ്റെ പണിയും ഫുള്ള് പൂർത്തിയായിട്ടുണ്ട്. ഒരുമാതിരി പണികളെല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ പണികളും ഇവിടെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നാളെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെയും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമൂടെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാൻ കിട്ടും. അല്ല അപ്പോൾ ഇത് 50 ഏക്കറോളം ഉണ്ട് ഈ മെഡിക്കൽ കോളേജ്. ബാക്കി 114 ഏക്കറോളമാണ് ഈ സ്ഥലം ഏറ്റെടുത്തിരുന്നത് എന്നാണ് ആദ്യമൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഓർമ്മ വെച്ചാണ് പറയുന്നത്. എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഇത് 50 ഏക്കറോളം സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഒരു പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് പോലെ പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി അതിനുള്ള സജ്ജീകരണങ്ങളും പ്രാരംഭ നടപടികളും ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളിവിടെ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ വിശദമായി ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, കോന്നി മെഡിക്കൽ കോളേജിൻ്റെ കാഴ്ചകളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്നും നാളെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെയൊക്കെ പറ്റിയാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. തുടർന്നും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ടാറ്റാ.